ഇന്നത്തെ ഈ സ്പിരിച്വൽ സീക്രട്ട് എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇപ്പോൾ ഫാമിലി ലൈഫ്, വിവാഹ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് അവരെ ഉടമ്പടി ബന്ധത്തിൽ ഒന്നാക്കിയതിന് ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ച് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി ഈ ലോകത്തെ മുഴുവൻ അടക്കി വാഴുവാനുള്ള വലിയൊരു ദൗത്യമാണ് ഈ ദമ്പതിക്ക് കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നത്. അതെ, മക്കളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്നു എന്നൊരു ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ആണ് ഇന്ന് നാം ഒരുമിച്ച് കേൾക്കുവാനായി പോകുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ വീണ്ടും പറയട്ടെ, നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനായി, ശിഷ്യയായി കർത്താവിനെ നാം പിന്തുടരുവാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം ആധാരമായി തീരുന്നത്. ദൈവമേ, അങ്ങ് എങ്ങനെ ചിന്തിക്കുന്നുവോ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങ് എന്ത് പറയുന്നുവോ അതാണ് സത്യം, അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മൂല്യങ്ങളായി ഞാൻ ഏറ്റെടുക്കുവാനായി പോകുന്നത് എന്നൊരു വലിയ തീരുമാനത്തിലേക്കാണ് ഒരു വിശ്വാസി കടന്നു വരേണ്ടുന്നത്. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു വിഷയവും. മക്കൾ, ചിൽഡ്രൻ, യുനോ, ദേ ആർ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. 127-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. നാം വളർന്നു വരുന്നതായിട്ടുള്ള ആ കൾച്ചർ, പശ്ചാത്തലം, നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടുള്ള മീഡിയയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസുകളെല്ലാം നമ്മെ പല വിധത്തിൽ ചിന്തിക്കുവാനായി പ്രേരിപ്പിക്കും. എന്നാൽ വചനത്തിലേക്ക് നാം നോക്കുമ്പോൾ അത് നമ്മുടെ മനസ്സുകളെ പുതുക്കുന്ന ഒരു കാര്യമായി മാറുന്നു. ചിൽഡ്രൻ ആർ എ ബ്ലെസ്സിങ്, ദേ ആർ നോട്ട് എ ബേർഡൻ. കുഞ്ഞുങ്ങൾ അവർ ദൈവത്തിൻ്റെ ദാനമാണ്. 139-ാം സങ്കീർത്തനം അവിടെ 13 മുതലുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായി വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ആ ജീവൻ അവിടെ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അത് നോട്ട് ചെയ്യുകയാണ്, ദൈവം അത് അറിയുന്നു. ദ ലൈഫ് ബിഗിൻസ് ഈവൺ ഇൻ ദ വൂംബ് ഓഫ് ദ മദർ. 13-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ദൈവമേ, നീ അന്നേ എന്നെ അറിഞ്ഞിരുന്നു. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഉദരത്തിലായിരിക്കുന്ന ആ ഒരു ഫീറ്റസ്, അല്ലെങ്കിൽ ശിശുവിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് ആ അൺബോൺ ലൈഫ്, പുറത്തോട്ട് ഭൂമിയിലേക്ക് വന്നിട്ടില്ല, തൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ ഒന്നുപോലും തുടങ്ങിയിട്ടില്ല, എന്നാലും ദൈവം ആ ഒരു കുഞ്ഞിനെ അറിയുന്നു. ദൈവമാണ് ആ കുഞ്ഞിനെ മെടഞ്ഞിരിക്കുന്നത്. ദ പ്രഷ്യസ്നെസ് ഓഫ് ലൈഫ് വളരെ മനോഹരമായിട്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുവാനിടയായിരിക്കുന്നത്. എന്നാൽ നാം ഈ കാര്യങ്ങളെ ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത് എന്നൊരു വിഷയമാണ് ഇന്ന് ഒരുമിച്ച് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് ദമ്പതികൾ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത്, യുനോ, നമുക്കൊത്തിരി ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്.
എന്നാൽ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. യു സി എന്നൊരു ചിന്താഗതിയാണോ പലപ്പോഴും നമുക്ക് ഉള്ളത്. യുനോ ഇറ്റ് ഈസ് ബൈ മിസ്റ്റേക്ക്. അവർ വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, പ്ലാൻ ചെയ്യാത്ത ഒരു സമയത്ത് പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ അത് വേണോ വേണ്ടായോ എന്നൊരു തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളാണ്. അതിൻ്റെ അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് പൂർണ്ണമായി വ്യക്തികൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയാണ് അബോർഷൻ പോലെ വളരെ ദുഃഖകരമായി പാപം ആയിട്ടുള്ള ഒരു കാര്യം. യുനോ ഇറ്റ് ഈസ് ലൈക്ക് equivalent to murder. ദൈവവചന പ്രകാരം നാം നോക്കുമ്പോൾ ഒരു ജീവനെ കൊടുക്കുവാൻ മനുഷ്യൻ അധികാരമില്ല, ജീവൻ എടുക്കുവാൻ മനുഷ്യന് ദൈവം ഒരിക്കലും അധികാരം കൊടുക്കുന്നില്ല. എന്നാൽ വളരെ ലാഘവമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കുകയും, അയ്യോ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു, ഈ പ്രഗ്നൻസി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുന്നതായിട്ടുള്ള പ്രവണതകൾ ഇന്ന് ലോകത്തിൽ എന്തിനു പറയുന്നു, സഭയ്ക്കകത്തും വിശ്വാസികളുടെ അകത്തേക്കും വളരെയധികമായിട്ട് കയറി വന്നിരിക്കുന്ന ഒരു സമയങ്ങളാണ്. സോ വി ഹാവ് ടു കം ബാക്ക് ടു ഗോഡ്സ് വേർഡ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വചനത്തിൻ്റെ പഠിപ്പീരുകളാണിത്. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട്, ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതെ പോകുന്നത് കൊണ്ട് എത്രയോ ദുഃഖങ്ങളും ശാപങ്ങളും ഇന്ന് കുടുംബജീവിതത്തിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. നോ വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എസ് ടു അണ്ടർസ്റ്റാൻഡ്. യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ 4-ാം വാക്യം പറയുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. യു സീ ദൈവം നോട്ട് ചെയ്തിരിക്കുകയാണ്, ലൈഫ് ബിഗിൻസ് ദേർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണിത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ എന്തായി തീരണം എന്നുള്ള വിളിയും തെരഞ്ഞെടുപ്പും വരെ ആ ജീവിതത്തിൻ്റെ മേൽ ദൈവം നിയമിച്ചാക്കി വച്ചിരിക്കുന്നു എന്നുള്ള ആഴമേറിയ സത്യങ്ങളാണ് നാം ഇതിനകത്തൂടെ മനസ്സിലാക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ, യുനോ വി ആർ കംപ്ലീറ്റ്ലി പ്രോ ലൈഫ്. അബോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും യുനോ നമ്മൾക്കുള്ളതല്ല. ദാറ്റ് ഈസ് നെവർ ഈക്വലൻ ടു വുമൺ എംപവർമെൻറ്റ്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വുമൻ്റെ റൈറ്റിൻ്റെ ഭാഗമാണ് അവൾക്ക് എപ്പോൾ പ്രഗ്നൻസി വേണം, എത്ര പ്രഗ്നൻസി വേണം എന്നൊക്കെ തിരഞ്ഞെടുക്കത്തക്കതുപോലെ അബോർഷൻ ഈസ് ഹർ റൈറ്റ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഒരു സ്ത്രീയെ ഏറ്റവും അധികം ഡിഫെൻസ്ലെസ് ആക്കുന്ന, അവളുടെ റൈറ്റ് എടുത്തു മാറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അബോർഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ. ഇത് ദൈവമക്കൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ഉണ്ട്, അത് ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് പറയും. അതായത് അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ചില സമയങ്ങളിൽ ആ കുഞ്ഞ് ഉദരത്തിൽ മുൻപോട്ട് വളരുന്നു എങ്കിൽ ദാറ്റ് ഈസ് എ ഡേഞ്ചർ ഫോർ മദേഴ്സ് ലൈഫ് എന്ന് പറഞ്ഞ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ട സാധ്യതകൾ വരുന്നു. റേപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള സെക്ഷൽ സമീപനങ്ങൾക്കകത്തുനിന്ന് ഉരുവാകുന്ന കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ലെസ് ദാൻ 1% മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പോലും വരുന്നുള്ളൂ. നോ ആൻഡ് ഈവൺ ഇൻ സച്ച് കേസസ്, ഫോർ എക്സാമ്പിൾ റേപ്പിലൂടെ വരുന്ന ഒരു കുഞ്ഞ്, ഓൾറെഡി ഒരു റേപ്പ് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റ്. നോ ഒരു തെറ്റിനെ 2 തെറ്റ് ചെയ്ത് ശരിയാക്കാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. യുനോ ആ കേസസിൽ പോലും അബോർഷൻ ഒരു സൊല്യൂഷൻ ഒരിക്കലും ആകുന്നില്ല എന്ന് ഞാൻ തുറന്നു പറയട്ടെ. ഒരുപക്ഷെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികൾ സന്തോഷമായി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഭവനം കൊടുത്ത് അവരെ ദത്തെടുത്ത് അവരെ വളർത്തുവാനായിട്ട് തയ്യാറായി ഇരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട്.
So these are very important things that we need to understand. അമ്മയുടെ ജീവന് ഹാനികരമാണെന്ന് എന്നൊരു ഡോക്ടറിന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സമയത്തിന് മുൻപേ നമുക്ക് ഡെലിവറി ആക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ വളരെ ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കുന്ന ഈ കാര്യങ്ങൾ എടുത്തു വെച്ച് അത് നിമിത്തം അബോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ളത് നാം ഒരിക്കലും പ്രചരിപ്പിക്കുവാനായിട്ട് പാടില്ല. ലൈഫ് ഈസ് സോ പ്രഷ്യസ്. ഇനോ ദൈവം അതിനെ അത്ര പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. നാമും അതിനെ അങ്ങനെ തന്നെ ആയിരിക്കണം കാണുന്നത്. എന്നാൽ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി ഒരു ദമ്പതികൾക്ക് നല്ല രീതിയിൽ അവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഈ വിഷയങ്ങളൊന്നും അറിയാതെ കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രഗ്നൻസി ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നു. ആ സമയത്ത് വികാരത്തിൻ്റെ പുറത്ത് ഒത്തിരി തീരുമാനങ്ങൾ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നു. അതുകൊണ്ട് ഫാമിലി പ്ലാനിംഗ് സർവീസസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് ചിന്തിച്ച് ആലോചിച്ച് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാനുള്ള അവകാശവും അധികാരവും എല്ലാ ദമ്പതികൾക്കും ഉണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഓപ്പണ്നെസ്, ഒരു സഹായം തേടുന്നതായിട്ടുള്ള പ്രവണത വിശ്വാസികളുടെ നടുവിലും ഉണ്ടായിരിക്കണം. യുനോ റാദർ ദാൻ ഗെറ്റിംഗ് ഇൻ ടു അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആൻഡ് ദെൻ യുനോ ജസ്റ്റ് ഗോയിങ് ഇൻ ടു അബോർഷൻ. സോ ലൈഫ് ഈസ് വെരി പ്രഷ്യസ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. യുനോ ഇറ്റ് ഈസ് നമ്മൾ ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന ഒരു വേതനം പോലെയല്ല, ഒരു സാലറി പോലെയല്ല, ഗിഫ്റ്റാണ്. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ചിൽഡ്രൻ ആർ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവം നമ്മളിൽ പ്രസാദിച്ച് ആ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ആ ദമ്പതികളിൽ പ്രസാദിച്ച് അവർക്ക് ദൈവം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന കാര്യമാണ് മക്കൾ. ആൻഡ് ഇറ്റ് ഈസ് എ റിവാർഡ് ഫ്രം ദ ലോർഡ്. യുനോ ദൈവം നമുക്ക് ഒരു സമ്മാനം തരുന്നത് പോലെയാണ്. അത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വീക്ഷിക്കേണ്ടുന്നതും അങ്ങനെയാണ്. അയ്യോ ഇവരൊരു ലയബിലിറ്റി ആണല്ലോ, ഒരു ബേർഡൻ ആണല്ലോ, ഇതുങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ എന്തോരം പാടുപെടണം, ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ, ഒരു പ്രയാസമാണല്ലോ, നമ്മുടെ മറ്റ് പല കാര്യങ്ങൾക്കും ഒരു തടസ്സമാണല്ലോ എന്നുള്ളതല്ല. ദൈവം നൽകിയിരിക്കുന്ന ദാനമായിരിക്കാൽ, ദൈവം നൽകിയിരിക്കുന്ന സമ്മാനങ്ങളായിരിക്കാൽ അവരിൽ ഓരോരുത്തരിലും ദൈവം നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്ന സാധ്യതകളും വിളിയും പൊട്ടൻഷ്യലും യുനോ ഒരു ഒരു വിലയേറിയ ഒരു സംഗതി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ മക്കൾ നമ്മളെ കാണേണ്ടുന്നത്. ദൈവം ഒരു സമയത്തേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് അവരെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ സ്റ്റീവേർഡ്സ്. സോ ലെറ്റ്സ് സെലിബ്രേറ്റ് ലൈഫ്, ലെറ്റ്സ് ബി പ്രോ ലൈഫ്, ലെറ്റ്സ് റേസ് അവർ വോയ്സ് എഗൻസ്റ്റ് അബോർഷൻ. ആൻഡ് ബിക്കോസ് ചിൽഡ്രൻ ആർ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.